എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. 20 ചോദ്യങ്ങൾ ഇതിൽ നിന്നും എടുത്തിട്ടുണ്ട്. പി ഒ ഐക്കും ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും റിവിഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഞാനിത് LDC എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഇടും. കൂടാതെ ഇതിൻ്റെ PDF ടെലിഗ്രാം ഗ്രൂപ്പിലും ഇടും. ഇത് കഴിഞ്ഞ് ആൻസർ കീ ആയിട്ട് ഈ വീഡിയോൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിൽ തകർന്നു പോയ രാജവംശം ഏതായിരുന്നു? ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ തകർന്നു പോയ രാജവംശം ബൂർബൻ രാജവംശം ആണ് ഇതാണ് ഓപ്ഷൻ സി, ബൂർബൻ രാജവംശം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ്? ശ്രദ്ധിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, ആ ഓപ്ഷൻ ഡി, ലൂയി 16 ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലക്കെട്ടിലാണ് എന്ന വാക്കുകൾ ആരുടേതാണ്? ഇതെല്ലാവർക്കും അറിയാം, ഓപ്ഷൻ തന്നില്ലെങ്കിലും എഴുതും അല്ലേ. ആരാണ്? ഓപ്ഷൻ എ, റൂസോ ആണ്. നമുക്ക് പ്രധാനപ്പെട്ട ആളുകളെ പഠിക്കാനുണ്ട്, അതിൽ റൂസോ, മോണ്ടെസ്ക്യൂ, വോൾട്ടേർ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഓക്കെ, അതിൽ റൂസോൻ്റെ ആണ് ഈ പറഞ്ഞ വാക്കുകൾ, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലക്കെട്ടിലാണ്, ഈ വാക്കുകൾ റൂസോ ആണ് പറഞ്ഞത്. നാലാമത്തേത്, ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? ആ അതും ആരുടെ തന്നെയാണ്? റൂസോൻ്റെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ. ഓക്കെ, ഇനി റൂസോനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എന്താണ്? പ്രവാചകൻ. അപ്പം പിതാവും ഉണ്ട് പ്രവാചകനും ഉണ്ട്, മാറിപ്പോവരുത്. പ്രവാചകൻ ആരാണ്? റൂസോ ആണ്. ഇത് പ്രാ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു റാൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നില്ല, അതുകൊണ്ട് പ്രവാചകൻ റൂസോ ആണ്. പിന്നെ നമുക്ക് മാറിപ്പോകുന്ന ഒരാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലില്ല. ആരാണ്? വോൾട്ടെയർ ആണ്. വോൾട്ടെയർ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവാണ്. അപ്പം പിതാവ് എന്ന് പറയുമ്പോൾ വായിലല്ലേ അവസാനിക്കുന്നത്, അതുകൊണ്ട് വോൾട്ടെയർ. പ്രാ എന്ന് പറയുമ്പോൾ ഒരു റാ പോലെയുണ്ട്, അതുകൊണ്ട് റൂസോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ. അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഒന്നുകൂടി വീഡിയോ കാണുകയോ അല്ലെങ്കിൽ വായിക്കുകയോ. ഇനി ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇടും കേട്ടോ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. അപ്പം ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആ ഇപ്പം നമ്മൾ ഇതാണല്ലോ പഠിക്കുന്നത്, ഓപ്ഷൻ ബി, ഫ്രഞ്ച് വിപ്ലവമാണ്. എപ്പോഴാണിത് നടക്കുന്നത്? 1789 ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതെന്താ സംഭവം? ആ ഈ സമത്വം എന്നുള്ള ഒരു കോമൺസിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ല തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോമൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവർ, എല്ലാ വിഭാഗക്കാരും വരുന്നത് കോമൺസിലാണ്. അപ്പം അവരുടെ ഈ സമത്വം എന്നുള്ളൊരു ആവശ്യം തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ മൂന്നാം എസ്റ്റേറ്റുകാർ പുറത്തുള്ള ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്യുന്നു? യോഗം ചെയ്തിരുന്നു. ഓക്കെ, എന്നിട്ടൊരു പുതിയ ഭരണഘടന അംഗീകരിക്കുന്നവരെ പിരിഞ്ഞു പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ കേട്ടോ. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആ ഓപ്ഷൻ എ, ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളാണോ? അല്ല, അതൊരു ജയിലാണ് അല്ലേ. നമുക്കറിയാം ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിട്ട് ജനങ്ങൾ കണ്ട ജയിലാണ് ഈ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തകർച്ചയാണ് ഈ ബാസ്റ്റിലിൻ്റെ പതനം എന്ന് പറയുന്നത്. എന്താ അവിടെ സംഭവിച്ചത്? ആ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത് തന്നെ ഈ ബാസ്റ്റിലിൻ്റെ പതനമാണ്. 1789 ശ്രദ്ധിക്കുക, ജൂലൈ 14. ഓക്കെ, 1789 ജൂലൈ 14 ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട്
വിപ്ലവകാരികൾ എന്ത് ചെയ്യുന്നുണ്ട്, ജയില് തകർക്കുന്നുണ്ട്. ഏത്? ബാസ്റ്റിൽ ജയില്. അതാണ് ബാസ്റ്റിലിന്റെ പതനം എന്ന് പറയുന്നത്. ഇനി ഈ ജൂലൈ 14 ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാൻസിന്റെ എന്താണ് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ജൂലൈ 14 ഫ്രാൻസിന്റെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 14 1789 ജൂലൈ 14 നമ്മൾ എന്താ പറഞ്ഞത്, ബാസ്റ്റിലിന്റെ പതനം, ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാസ്റ്റിലിന്റെ പതനമാണ് കേട്ടോ. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ആ അതേ തന്നെയാണ് നമ്മൾ പറയുന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം എപ്പോഴാണ്? 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടൊരു പോയിന്റാണ്, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ളതാണ്, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. ഇനി എട്ടാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി. അപ്പം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം, അതായത് ട്രീ ഓഫ് ലിബർട്ടി നടുകയും പിന്നെ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്ലൂ തന്ന സ്ഥിതിക്ക് നമ്മൾ പറയണം ആരാണ്. ആ ഓപ്ഷൻ ഡി ടിപ്പു, സോറി ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താനാണ് ആൻസർ വരുന്നത്. എവിടെയാണ് ഇദ്ദേഹം ട്രീ ഓഫ് ലിബർട്ടി നടുന്നത്? തലസ്ഥാന നഗരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണത്താണ്. ശ്രീരംഗപട്ടണം, ഓക്കെ, ശ്രീരംഗപട്ടണത്താണ് ട്രീ ഓഫ് ലിബർട്ടി നടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടിപ്പു സുൽത്താനെ കുറിച്ചാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായിരുന്നു എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ഇനി ഒൻപതാമത്തെ ചോദ്യം, നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നാ ചോദ്യം കേട്ടോ. ശരിയായതാണേ നമുക്ക് വേണ്ടത്, കാണാലോ നിങ്ങൾക്ക്. ഓക്കെ, സാമ്പത്തിക തലത്തിൽ ബ്രിട്ടനെതിരായി യൂറോപ്പിനെ അണിനിരത്തുകയെന്ന പരിപാടിയായ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി. രണ്ട്, ഫ്രാൻസിൽ ഒരു നിയമസംഹിത നടപ്പിലാക്കി. മൂന്ന്, ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനം നടത്തി. ഇതിൽ നമുക്ക് വേണ്ടത് ശരിയായതാണോ എന്ന് നോക്കി നോക്കൂ. ആ ഓപ്ഷൻ ഡി ആണ് വരിക, ഒന്നും രണ്ടും മാത്രം. ഈ ഒന്നും രണ്ടുമേ ശരിയുള്ളൂ, മൂന്നാമത്തേത് തെറ്റാണ്. അപ്പോൾ നെപ്പോളിയനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് പറയാം. ആ ഞാനാണ് വിപ്ലവം എന്ന് അഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരിയാണ് നമ്മുടെ നെപ്പോളിയൻ. ഞാനാണ് ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, എഴുതിയിട്ടൊരു വൃത്തിയില്ലാന്നറിയാം. ഞാനാണ് വിപ്ലവം എന്ന അഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരിയാണ് നമ്മുടെ നെപ്പോളിയൻ. യൂറോപ്പിലെ പ്രധാന തുറമുഖങ്ങളിൽ ബ്രിട്ടൻ്റെ ആധിപത്യം തടയാൻ നെപ്പോളിയൻ തീർത്ത ഈ രാഷ്ട്രീയ തന്ത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്നറിയാവോ, കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബ്രിട്ടനെതിരായി യൂറോപ്പിനെ അണിനിരത്തുകയെന്ന പരിപാടിയാണ് ഈ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താ സംഭവം? ആ യൂറോപ്പിലെ പ്രധാന തുറമുഖങ്ങളിൽ ബ്രിട്ടൻ്റെ ആധിപത്യം തടയാൻ വേണ്ടിയിട്ട് നെപ്പോളിയൻ തീർത്ത രാഷ്ട്രീയ തന്ത്രമാണ് ഈ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. അതുകൊണ്ട് അത് നടപ്പിലാക്കിയത് ആരാണ്? നെപ്പോളിയനാണ്. ഇനി നെപ്പോളിയൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടത് ഏത് യുദ്ധത്തിലാണ്? പ്രധാനപ്പെട്ടതാണ്. ഏതാണ് യുദ്ധം? ആ വാട്ടർലൂ യുദ്ധമാണ്. എപ്പോഴാണ് നടക്കുന്നത്? 1815 ജൂൺ 18. ഓക്കെ, ഇനി ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് അടുത്ത ചോദ്യത്തിലുണ്ട്, അപ്പോൾ പറയാം. അപ്പോൾ 1815 ജൂൺ 18 വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നത്. അടുത്ത ചോദ്യം അത് തന്നെയാണ്, നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? അയ്യോ, അത് ഞാൻ പറഞ്ഞു പോയല്ലോ, സോറി. ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, വാട്ടർലൂ യുദ്ധമാണ്. 1815 പറഞ്ഞേ, 1815 ജൂൺ 18 വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. ഇതിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി ആണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത്. 1821 പിന്നെ നെപ്പോളിയൻ മരിക്കുന്നത് കേട്ടോ, മരണപ്പെടുന്നത് 1821. ഓക്കെ, ആർതർ വെല്ലസ്ലി ആണ് ഈ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത്. ഇനി 11-ാമത്തെ ചോദ്യം,
നെപ്പോളിയനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്, 100 ബയനറ്റുകളേക്കാൾ ശക്തിയുള്ളതാണ് ഒരു പത്രം. പിന്നെയോ, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. നെപ്പോളിയനാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചും കൂടി പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെപ്പോളിയന്റെ വിശേഷണങ്ങളാണ് ഒന്ന് നോക്കി വെക്കുക. ഫ്രാൻസിന്റെ ആധുനിക ശില്പി, പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പുത്രൻ, പിന്നെ വിധിയുടെ മനുഷ്യൻ, മാൻ ഓഫ് ഡെസ്റ്റിനി, ഫ്രാൻസിന്റെ ജസ്റ്റിനിയൻ. ഓക്കെ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയനാണ്. ഒന്നും കൂടി വായിച്ചിട്ട് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയാണ് 11-ാമത്തെ ചോദ്യം. ശരിക്കും 11-ാമത്തെ ചോദ്യം എത്തി. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 12-ാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. യോജിക്കാത്തതാണേ വേണ്ടത്, എല്ലാം നിങ്ങൾക്ക് കാണാലോ അല്ലേ. ഓക്കെ, യോജിക്കാത്തതാണേ, ഒന്ന് നോക്കി നോക്കൂ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി, ഇത് 16 ആണോ? അല്ല, 14 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 14 ആണോ? അല്ല, 16-ാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി. അതുകൊണ്ട് 1 തെറ്റാണ്. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ശരിയാണ്. പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ്. ആണോ? പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്നത് നമ്മൾ എവിടെയാ പഠിച്ചത്? അമേരിക്ക വിപ്ലവത്തിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ 3 തെറ്റാണ്. 4, മോണ്ടെസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു. അത് ശരിയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് തെറ്റായിട്ടുള്ളതാണ്. അതുകൊണ്ട് 1, 3 ആണ് തെറ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്, 1, 3. അല്ലേ, നമ്മളോട് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 1 അതേപോലെ 3 യോജിക്കാത്തതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത സെറ്റാണ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഈ വിപ്ലവ സമയത്ത് ആരായിരുന്നു ഫ്രാൻസിലെ ചക്രവർത്തി? ലൂയിസ് 16-ാമൻ ആണ് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ഓക്കെ, ഇനി 2-ാമത്തെ ചോദ്യം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന ഏത്? ബാസ്റ്റിലിന്റെ 11 നമ്മൾ പറഞ്ഞില്ലേ. ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടന്നത് എപ്പോഴാണ്? 1789 ജൂലൈ 14. ഈ ജൂലൈ 14 തന്നെയാണ് ഫ്രാൻസിൻ്റെ എന്തായിട്ട് ആചരിക്കുന്നത്? ഫ്രാൻസിൻ്റെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ജൂലൈ 14. പിന്നെയോ, ബൂർബൻ ഓർമ്മയില്ലേ പറഞ്ഞത്? ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിട്ട് ജനങ്ങൾ കണ്ട ജയിലാണ് ഏത് ജയില്? ഈ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പതനമാണ് ഈ 1789 ജൂലൈ 14. എന്തായിരുന്നു സംഭവം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് ഈ ഒരു ബാസ്റ്റിൽ ജയിൽ ആക്രമണം എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നതും ഈ ബാസ്റ്റിൽ ജയിൽ ആക്രമണമാണ്. അപ്പോൾ നമ്മൾ 1-2 തവണ പറഞ്ഞതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് 3-ാമത്തെ ചോദ്യം. ചുവടെ തന്നതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പൊ തെറ്റായതാണ് വേണ്ടത്, എല്ലാം കാണാലോ തെറ്റാണേ വേണ്ടത്. ദേശീയ അസംബ്ലിയുടെ ഭരണപരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ഉത്തരവുകൾ. ശരിയാണ്. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയനിലെ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ, അതും നമ്മൾ പഠിച്ചു. ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് അഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരിയാണ് മെറ്റേർണിക് എന്ന് പറയുന്നുണ്ട്. ഫ്രഞ്ച് ഭരണാധികാരി അല്ല, അദ്ദേഹം ഓസ്ട്രിയൻ രാജാവാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് 3-ാമത്തേത് തെറ്റാണ്. വിപ്ലവ സമയത്ത് വധിക്കപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് അന്റോണിയോ ലവോസിയോ. അത് ശരിയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അന്റോണിയോ ലവോസിയോ ആണ് വിപ്ലവ സമയത്ത് വധിക്കപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞൻ. പിന്നെ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയനിലെ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. അതൊക്കെ ശരിയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക, അതായത് 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, 4-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നതിൽ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട്
ബന്ധം ഇല്ലാത്ത സംഭവമാണ്, ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ കൂട്ടക്കൊല അതുമായി ബന്ധപ്പെട്ടതാണ്, ബോസ്റ്റൺ ടീ പാർട്ടി അതുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആ അമേരിക്കൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംഭവമായിട്ട് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തിയിട്ടുള്ളതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ അത് എപ്പോഴാണ് നടന്നതെന്ന് നമ്മൾ പഠിക്കുന്നത്, 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ബാക്കിയുള്ളതും കൂടി നോക്കാം. ബാസ്റ്റിൽ ജയിൽ തകർച്ച 2-3 തവണ പറഞ്ഞു, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും നമ്മൾ പറഞ്ഞു. അപ്പം ബോസ്റ്റൺ ടീ പാർട്ടി ആയതുകൊണ്ട് തന്നെ ആൻസർ ബി ആണ് ശരിയായിട്ട് വരുന്നത്. ബാക്കിയുള്ളത് എപ്പോഴാണ് എന്ന് ഒന്നുകൂടി പറയാം. സെപ്റ്റംബർ കൂട്ടക്കൊല എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1792 എപ്പോഴാണ്, സെപ്റ്റംബറിലാണ്. ഫ്രാൻസിലെ രാജപക്ഷക്കാരെല്ലാം കൊല്ലപ്പെട്ട ഒരു സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഇനി ബാസ്റ്റിൽ ജയിൽ തകർച്ച നമ്മൾ പറഞ്ഞു 1789 ജൂലൈ 14 ഈ ജൂലൈ 14 ഫ്രാൻസിലെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണെങ്കിലോ 1789 ജൂൺ 20 ആണ്. അപ്പം ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ഇതിൽ വരാത്തത് കേട്ടോ. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, ഇനി 5-ാമത്തെ ചോദ്യം, ചുവടെ തന്നതിൽ നെപ്പോളിയൻ്റെ വിശേഷണത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്ന ചോദ്യം. നേരത്തെ നമ്മളൊരു ബോക്സിൽ നെപ്പോളിയൻ്റെ വിശേഷണങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കിയവർക്ക് ഓർമ്മയുണ്ടാവും, ഞാനത് വായിച്ചു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഫ്രാൻസിൻ്റെ ആധുനിക ശില്പി ശരി, വിധിയുടെ മനുഷ്യൻ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിധിയുടെ മനുഷ്യൻ, പിന്നെ മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞില്ലേ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, പുത്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നെയാണ്, നെപ്പോളിയനാണ്. പക്ഷെ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ നെപ്പോളിയനല്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി 6-ാമത്തെ ചോദ്യം, രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങൾ ആണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണ്? ഏതാണ്? നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം ആണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഇനി നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം, ശ്രദ്ധിക്കുക, അധികാരം പിടിച്ചെടുത്ത വർഷമാണ് ചോദിക്കുന്നത്. 1799 അദ്ദേഹം ഫ്രഞ്ച് ചക്രവർത്തിയായിട്ട് കിരീടധാരണം നടത്തുന്നത് 1804 പിടിച്ചെടുക്കുന്നത് 1799. ഓക്കെ, ഇനി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ്? ഓപ്ഷൻ സി റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോ ആണ്. പിന്നെയോ, നമ്മൾ നേരത്തെ പിതാവ് എന്ന് പറഞ്ഞ് പഠിച്ചത് ആരാണ്? വോൾട്ടെയർ ആണ് അല്ലേ. പിതാവ് എന്ന് പറഞ്ഞ് പഠിച്ചത് വോൾട്ടെയർ ആണ്. ഓക്കെ, ഇനി 9, കോമൺസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫ്രാൻസിലെ എസ്റ്റേറ്റ് ഏതാണ്? ഓപ്ഷൻ സി 3-ാം എസ്റ്റേറ്റിലാണ് കോമൺസ് വരുന്നത്. 1-ാമത്തതിൽ ആരാണ് വരുന്നത്? 1-ാമത്തതിൽ എഴുതാ വയ്യ, പുരോഹിതന്മാരാണ് വരുന്നത്. 2-ാമത്തതിൽ ഏതാണ് വരുന്നത്? പ്രഭുക്കന്മാരാണ് വരുന്നത്. 1-ല് പുരോഹിതന്മാർ, 2-ല് പ്രഭുക്കന്മാർ, 3-ലാണ് കോമൺസ് വരുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്നതിൽ നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. നോക്കാം, ജനനം ഇറ്റലിയിലെ കോർസിക ദ്വീപിലാണ്. ശരിയാണ്. 2, ഞാനാണ് വിപ്ലവം എന്ന് അഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരി. അതും ശരി. പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധമാണ്, 1815 എന്ന് നമ്മൾ പറഞ്ഞു. ആർതർ വെല്ലസ്ലി ആണ് എന്ത് പരാജയപ്പെടുത്തുന്നത്, 1815 ജൂൺ 18. ഓക്കെ, 4, വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാനായകൻ ആർതർ വെല്ലസ്ലി. സോ ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. നിങ്ങളിതൊരു മോക്ക് ടെസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ക്ലാസ് പോലെയോ ഓഡിയോ ക്ലാസ് ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.